ശാന്തി. 30/5/22. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ സർവ്വശുദ്ധ കാമനകളെയും പൂർത്തീകരിച്ചു തരുവാൻ. രാവണൻ അശുദ്ധ കാമനകളെ പൂർത്തീകരിച്ചു തരുന്നു, എന്നാൽ ബാബ ശുദ്ധ കാമനകളെ പൂർത്തീകരിച്ചു തരുന്നു. ചോദ്യം: ബാബയുടെ ശ്രീമതം ലംഘിക്കുന്നവരുടെ അന്തിമ ഗതി എന്താകും? ഉത്തരം: ശ്രീമതം ലംഘിക്കുന്നവരെ മായയുടെ ബോധം അന്തിമത്തിൽ രാമനാമം സത്യമെന്ന് പറയിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശ്രീമത് അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ അവർ മരിച്ചു. ധർമ്മരാജൻ കണക്കെല്ലാം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബാബ കുട്ടികൾക്ക് നല്ല നിർദ്ദേശം നൽകുന്നു. കുട്ടികളെ, മായയുടെ തെറ്റായ നിർദ്ദേശത്തിൽ പെടാതെ ശ്രദ്ധിക്കൂ. ബാബയുടേതായി പിന്നീട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ച് 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത്. ശ്രീമത് അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ, പഠിത്തം ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വയം സ്വയത്തെ ശപിക്കുകയാണ്, തൻ്റെ മേൽ അകൃപ കാണിക്കുകയാണ്. ഗീതം: ഓം നമഃശിവായ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യജ്ഞത്തിൻ്റെ സേവനം വളരെ സ്നേഹത്തോടെ ചെയ്ത് ഓരോ ചുവടിലും ശ്രീമത് അനുസരിച്ച് നടന്ന് ബാബയിൽ നിന്ന് മനസ്സിനിഷ്ടപ്പെട്ട ഫലം, അതായത് വിശ്വ രാജ്യ അധികാരം നേടണം. വിനാശം തീർച്ചയായും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വതും തന്നെ സഫലമാക്കണം. ധനമുണ്ടെങ്കിൽ സെന്റർ തുറന്ന് അനേകരുടെ മംഗളത്തിന് നിമിത്തമാകണം. വരദാനം: മനസ്സിലൂടെ തീവ്രഗതിയുടെ സേവനം ചെയ്യുന്ന ബാബയ്ക്ക് സമാനം ദയാഹൃദയരായി ഭവിക്കൂ. സംഗമയുഗത്തിൽ ബാബയിലൂടെ ഏതെല്ലാം വരദാനങ്ങളുടെ ഗജനാവാണോ ലഭിച്ചിട്ടുള്ളത്, അതിനെ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കൂ. ഏതുപോലെയാണോ ബാബ ദയാഹൃദയനായിട്ടുള്ളത്, അതുപോലെ ബാബയ്ക്ക് സമാനം ദയാഹൃദയരാകൂ. കേവലം വാക്കിലൂടെയല്ല, എന്നാൽ തൻ്റെ മനസ്സാവൃത്തിയിലൂടെ, വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് തനിക്ക് ലഭിച്ചിട്ടുള്ള ശക്തികൾ നൽകൂ. അപ്പോൾ അല്പസമയത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം സമ്പന്നമാക്കണോ, അപ്പോൾ തീവ്രഗതിയിൽ സേവനം ചെയ്യൂ. എത്രത്തോളം സ്വയത്തെ സേവനത്തിൽ ബിസിയാക്കുന്നു, അത്രത്തോളം സഹജമായി മായാജീത്തുമാക്കും. സ്ലോഗൻ: തൻ്റെ സന്തുഷ്ടവും പ്രസന്നവുമായ ജീവിതത്തിലൂടെ ഓരോ ചുവടിലും സേവനം ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സേവാധാരി. ഓം ശാന്തി. പരമാത്മാവിൻ്റെ ഈ മഹിമ ഭക്തർ പാടുന്നു. ഹേ ഭഗവാൻ, ഹേ ശിവബാബ എന്നും പറയുന്നുണ്ട്. ആരാണിങ്ങനെ പറയുന്നത്? ആത്മാവാണ് തൻ്റെ അച്ഛനെ ഓർമ്മിക്കുന്നത്. കാരണം ആത്മാവിനറിയാം, ഞങ്ങൾക്ക് ലൗകിക അച്ഛനുണ്ട്, കൂടാതെ ശിവബാബ പരലൗകിക അച്ഛനാണ്. ബാബ ഭാരതത്തിലാണ് വരുന്നത്, കൂടാതെ ഒരേ ഒരു പ്രാവശ്യമാണ് അവതാരമെടുക്കുന്നത്. ഹേ പതിത പാവന, ഞങ്ങൾ ഭ്രഷ്ടാചാരി പതിതരെ ശ്രേഷ്ഠാചാരി പാവനമാക്കാൻ വരൂ എന്ന് പാടാറുണ്ട്. എന്നാൽ സർവരും തന്നെ പതിത ഭ്രഷ്ടാചാരികളാണെന്ന് മനസ്സിലാക്കുന്നില്ല. സർവരും ഒരേ തരത്തിലുള്ളവരാകില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ പദവി ഉണ്ടാകും. ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഗതി വ്യത്യസ്തമായിരിക്കും. ഒന്ന് മറ്റൊന്നു പോലെയായിരിക്കില്ല. നിങ്ങൾ ബാബയെ തിരിച്ചറിയാത്തത് കാരണം ഇത്രയും അനാഥരും പതിതരുമായി. പതിത പാവനൻ, എല്ലാവരുടെയും സദ്ഗതി ദാതാവ് അങ്ങാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗീതയും ഗംഗയും പതിത പാവനെ ആയതെങ്ങനെയാണ്? ആരാണ് നിങ്ങളെ ഇത്ര അവിവേകികളാക്കിയത്? ഈ 5 വികാരങ്ങളാകുന്ന രാവണനാണ്. ഇപ്പോൾ സർവരും രാവണരാജ്യം അഥവാ ശോകവാടികയിലാണ്. മുഖ്യമായിട്ടുള്ളവർക്ക് വളരെ ചിന്തയുണ്ട്. സർവരും ദുഃഖികളാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നത്. അല്ലയോ ബാബ, അങ്ങ് വരൂ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. സദാ നിരോഗിയും ദീർഘായുസ്സും ശാന്തി സമ്പന്നവും ധനവാനുമാക്കൂ. ബാബ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരമല്ലേ? മനുഷ്യർക്ക് ഈ മഹിമയുണ്ടാകില്ല. മനുഷ്യർ സ്വയത്തെ ശിവോഹം എന്ന് പറഞ്ഞാലും പതിതമാണ്. നിങ്ങൾ ബാബയെ സർവവ്യാപി എന്ന് പറയുന്നു, എങ്കിൽ ഒരു കാര്യം ശരിയാകില്ല എന്ന് ബാബ പറയുന്നു. ഭക്തിയും നടക്കില്ല, കാരണം ഭക്തന്മാർ ഭഗവാനെ ഓർമ്മിക്കുന്നു. ഭഗവാൻ ഒന്നാണ്, ഭക്തന്മാർ അനേകമുണ്ട്. ഭഗവാനായ എന്നെ കല്ലിലും ലോഹത്തിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും സ്വയം കല്ലുബുദ്ധികളാകുമ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു.
പ്രജാപിതാ ബ്രഹ്മാവിലൂടെ പാവനലോകത്തിൻ്റെ സ്ഥാപന ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ പ്രജാപിതാ ബ്രഹ്മാവിൻ്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. എത്രയധികം കുട്ടികളാണ്! ഇനിയും അഭിവൃദ്ധി പ്രാപിക്കും. ബ്രാഹ്മണരാകുന്നവരെ ദേവതയാകുകയുള്ളൂ. മുൻപ് നിങ്ങൾ ശൂദ്രന്മാരായിരുന്നു, പിന്നീട് ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരായി, ശേഷം ദേവത ക്ഷത്രിയരാകും. ഈ ചക്രം കറങ്ങുന്നു. ബാബയാണിത് മനസ്സിലാക്കി തരുന്നത്. ഇത് മനുഷ്യസൃഷ്ടിയാണ്. സൂക്ഷ്മവദനത്തിൽ ഫരിഷ്തകളാണ്. അവിടെ വൃക്ഷമൊന്നുമില്ല. ഇവിടെയാണ് ഈ മനുഷ്യ സൃഷ്ടിരൂപി വൃക്ഷം. അതുകൊണ്ട് ബാബ വന്ന് ഈ ജ്ഞാനാമൃതത്തിൻ്റെ കലശം മാതാക്കളുടെ ശിരസിൽ വയ്ക്കുന്നു. വാസ്തവത്തിൽ അമൃതൊന്നുമില്ല, ഇത് ജ്ഞാനമാണ്. ബാബ വന്ന് സഹജ രാജയോഗത്തിൻ്റെ പഠിപ്പ് നൽകുന്നു. ബാബ പറയുന്നു, ഞാൻ നിരാകാരനാണ്, നമ്പർ വണ്ണായ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ബ്രാഹ്മണ സമ്പ്രദായം ഉണ്ടാകുന്നത് എന്ന് സ്വയം പറയുന്നു. ബ്രഹ്മാവിനെ ഇവിടെയാണ് ആവശ്യം. അവ്യക്ത ബ്രഹ്മാവാണ് ആ സൂക്ഷ്മവദനവാസി. ഞാൻ ഇദ്ദേഹത്തെ ഫരിഷ്ത ആക്കുവാനായി ഈ വ്യക്തത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങളും അന്ത്യത്തിൽ ഫരിഷ്തയാകും. ബ്രാഹ്മണരായ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ പവിത്രമാകണം. പിന്നെ പവിത്ര ലോകത്തിൽ പോയി ജന്മമെടുക്കും. നിങ്ങൾ രണ്ട് ഹിംസയും ചെയ്യുന്നില്ല. കാമഘടാര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ഹിംസ. ഇത് കാരണമാണ് മനുഷ്യർ ആദ്യ മധ്യ അന്ത്യം ദുഃഖം അനുഭവിക്കുന്നത്. ദ്വാപരയുഗം മുതൽ കാമഘടാര ഉപയോഗിച്ചാണ് വന്നത്. അപ്പോഴാണ് വീഴാൻ തുടങ്ങിയത്. മനുഷ്യരുടെ പക്കൽ ഭക്തിയുടെ ജ്ഞാനമുണ്ട്. വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ഭക്തി ചെയ്യുന്നു. ജ്ഞാനം, ഭക്തി, വൈരാഗ്യമെന്ന് പറയാറുണ്ട്. ഭക്തിക്ക് ശേഷം തന്നെയാണ് ബാബ മുഴുവൻ ലോകത്തോടും വൈരാഗ്യം ഉണർത്തിയിരുന്നത്. കാരണം ഈ പതിത ലോകത്തിൻ്റെ വിനാശം സംഭവിക്കണം. അതുകൊണ്ട് ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ സംബന്ധികളെയും മറക്കൂ. എന്നോടൊപ്പം മാത്രം ബുദ്ധിയോഗം വയ്ക്കൂ. അന്തിമ സമയത്ത് ആരുടെയും ഓർമ്മ വരരുത്. ആ രീതിയിൽ അഭ്യസിക്കൂ. ഈ പഴയ ലോകത്തിൻ്റെ ത്യാഗം ചെയ്യിപ്പിക്കുന്നു. പരിധിയില്ലാത്ത സന്യാസം പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാവർക്കും പുനർജന്മം എടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര വൃദ്ധി ഉണ്ടാകുന്നത്? പരിധിയുള്ള സന്യാസികളിലൂടെ പവിത്രതയുടെ ഫലം ഭാരതവാസികൾക്ക് ലഭിക്കുന്നു. ഭാരതം പോലെ പവിത്രഖണ്ഡം മറ്റൊന്നില്ല. ബാബയുടെ ജന്മസ്ഥലമാണിത്. എന്നാൽ എങ്ങനെയാണ് ബാബ അവതാരമെടുക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്നറിയില്ല. ഒന്നും തന്നെ അറിയില്ല. ബ്രഹ്മാവിൻ്റെ രാത്രി ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പറയുന്നുണ്ട്. പകൽ എന്നാൽ സ്വർഗം, രാത്രി എന്നാൽ നരകം. ബ്രഹ്മാവിൻ്റെ രാത്രി നിങ്ങൾ കുട്ടികളുടെയും രാത്രിയാണ്. ബ്രഹ്മാവിൻ്റെ പകൽ നിങ്ങൾ കുട്ടികളുടെയും പകലാണ്. രാവണന്റെ രാജ്യത്തിൽ സർവരും ദുർഗതി പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ സദ്ഗതി നേടുന്നു. നിങ്ങളിപ്പോൾ ഈശ്വരീയ സന്താനങ്ങളാണ്. ബ്രഹ്മാവ് പരമപിത പരമാത്മാവിൻ്റെ കുട്ടിയാണ്. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ശിവബാബയുടെ പേരക്കുട്ടികളാണ്. ഈ പുത്രൻ ബ്രഹ്മാവ് കേൾക്കുന്നു, ഒപ്പം നിങ്ങൾ പേരക്കുട്ടികൾ. ആൺമക്കളും പെൺമക്കളും കേൾക്കുന്നു. പിന്നീട് ഈ ജ്ഞാനം കാലാഹരണപ്പെട്ടു പോകും. ബാബയാണ് ഈ രാജയോഗം വന്ന് പഠിപ്പിക്കുന്നത്. സന്യാസിമാരുടെ പാർട്ട് വേറെയാണ്. നിങ്ങൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരുടെ പാർട്ട് വേറെയാണ്. അവിടെ ദേവതകളുടെ ആയുസ് കൂടുതലായിരിക്കും. അകാല മൃത്യു ഉണ്ടാകില്ല. അവിടെ ദേവതകൾ ആത്മാ അഭിമാനികളായിരിക്കും, പരമാത്മാ അഭിമാനികളല്ല. പിന്നെ മായയുടെ പ്രവേശനം ഉണ്ടാകുമ്പോൾ ദേഹാഭിമാനികളാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മാ അഭിമാനികളുമാണ്, പരമാത്മാ അഭിമാനികളുമാണ്. ഞങ്ങൾ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. പരമാത്മാവിൻ്റെ കർത്തവ്യത്തെക്കുറിച്ചും അറിയാം. ഇത് ശുദ്ധമായ അഭിമാനമാണ്. സ്വയം തന്നെ ശിവോഹം അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് അശുദ്ധ അഭിമാനമാണ്. നിങ്ങളിപ്പോൾ പരമാത്മാവിലൂടെ സ്വയത്തെയും പരമാത്മാവിനെയും മനസ്സിലാക്കി. നിങ്ങൾക്കറിയാം, പരമപിത പരമാത്മാവ് കൽപ്പകൽപ്പം വരുന്നു. പരമാത്മാവ് ഭക്തി മാർഗത്തിലും അല്പകാല സുഖം നൽകുന്നു. ബാക്കി ആ ചിത്രം ജഡമാണ്. നിങ്ങൾ ഏതൊരു മനോകാമനയോടെ പൂജ ചെയ്യുന്നുവോ ഞാൻ നിങ്ങളുടെ സർവ ശുദ്ധ കാമനകളെയും പൂർത്തീകരിച്ചു തരുന്നു.
രാവണൻ അശുദ്ധ കാമനകളെ പൂർത്തീകരിച്ചു തരുന്നു. ധാരാളം സിദ്ധികളെല്ലാം പഠിക്കുന്നു. അതാണ് രാവണന്റെ മതം. ഞാൻ സുഖദാതാവാണ്. ഞാൻ ആർക്കും ദുഃഖം നൽകുന്നില്ല. ദുഃഖവും സുഖവും ഈശ്വരൻ തന്നെയാണ് നൽകുന്നതെന്ന് പറയുന്നു. ഇങ്ങനെയും എന്റെ മേൽ കളങ്കം ചാർത്തുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പരമാത്മാവെ ദയ കാണിക്കൂ, ക്ഷമിക്കൂ എന്ന് വിളിക്കുന്നത്? ധർമ്മരാജനിലൂടെ ഒരുപാട് ശിക്ഷ നൽകും എന്നറിയാം. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഭക്തി മാർഗത്തിലെ ഈ ശാസ്ത്രങ്ങളിലൊന്നും ഒരു സാരവുമില്ല. നിങ്ങൾക്കിപ്പോൾ ഭക്തി നല്ലതായി തോന്നുന്നില്ല, ഹേ ഭഗവാൻ എന്നു വിളിക്കുന്നില്ല. ആത്മാവ് മനസ്സിനുള്ളിൽ ഓർമ്മിക്കുന്നു, അത്രയേയുള്ളൂ. ഇതാണ് അജപാജപം. ആത്മാക്കളോട് നിരാകരനായ ബാബ സംസാരിക്കുന്നു, ആത്മാവ് കേൾക്കുന്നു. സർവവ്യാപി എന്ന് പറയുകയാണെങ്കിൽ എല്ലാം പരമാത്മാവാകും. ബാബ പറയുന്നു, എത്ര കല്ലുബുദ്ധികളായിരിക്കുകയാണ്. ഗുരു എന്തെങ്കിലും കാരണത്താൽ ശപിക്കരുതെന്ന് മനുഷ്യർക്ക് വളരെ പേടിയുണ്ട്. ബാബ സുഖദാതാവാണ്. അച്ഛൻ കുട്ടികളെ ശപിക്കുകയോ അകൃപ കാണിക്കുകയോ ചെയ്യില്ല. ശ്രീമത് അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ, പഠിത്തം ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വയം സ്വയത്തെ ശപിക്കുകയാണ്, തൻ്റെ മേൽ അകൃപ കാണിക്കുകയാണ്. ബാബ പറയുന്നു, കുട്ടികളെ, അച്ഛനായ എന്നെ മാത്രം ഓർമ്മിക്കൂ. സത്യത്രേതായുഗത്തിൽ ഭക്തിയില്ല. ഇപ്പോൾ രാത്രിയായത് കാരണം മനുഷ്യർ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സദ്ഗുരു ഇല്ല എങ്കിൽ ഘോര അന്ധകാരം. നിങ്ങൾ ദേവതകളായിരുന്നു, പിന്നെ ക്ഷത്രിയരായി, പിന്നെ വൈശ്യ ശൂദ്രനായി എന്ന് മുഴുവൻ ചക്രത്തിൻ്റെ രഹസ്യം സദ്ഗുരു മനസ്സിലാക്കി തരുന്നു. ഇങ്ങനെ 84 ജന്മങ്ങൾ പൂർണ്ണമാക്കി സത്യുഗത്തിൽ 8 പുനർജന്മങ്ങൾ, ത്രേതായിൽ 12 പുനർജന്മങ്ങൾ, പിന്നെ ദ്വാപരകലിയുഗത്തിൽ 63 ജന്മങ്ങൾ. ചക്രത്തിന് കറങ്ങുക തന്നെ വേണം. ഇക്കാര്യങ്ങൾ മനുഷ്യർക്കറിയില്ല. ഈ ഭാരതം വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ മറ്റ് ഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. അസത്യഖണ്ഡം ആരംഭിക്കുമ്പോഴാണ് പിന്നെ മറ്റ് ഖണ്ഡങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നോക്കൂ, എത്ര വഴക്കും യുദ്ധവുമാണ്. ഇത് അനാഥരുടെ ലോകമാണ്. അച്ഛനെ അറിയുന്നില്ല. ഹേ പരമാത്മാവേ എന്ന് വെറുതെ വിളിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരേയൊരു പ്രാവശ്യമാണ് പതിത ലോകത്തെ പാവനമാക്കാൻ വരുന്നത്. ബാപ്പു ഗാന്ധിജി രാമരാജ്യം സ്ഥാപിക്കുകയാണെന്ന് അവർ കരുതിയത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് ധനം നൽകിയിരുന്നു. എന്നാൽ ആ ധനം ഒരിക്കലും തൻ്റെതായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ടും രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടില്ല. ഇത് ശിവബാബയാണ്, ദാതാവല്ലേ. വിനാശം തീർച്ചയായും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ധനം സഫലമാക്കൂ എന്ന് മാത്രം മനസ്സിലാക്കി തരുന്നു. സെന്ററുകൾ തുറക്കൂ. ഒരേയൊരു അച്ഛൻ്റെ അടുക്കെ വന്ന് സെക്കൻഡിൽ സ്വർഗത്തിൻ്റെ ആസ്തിയെടുക്കൂ എന്ന് ബോർഡ് വയ്ക്കൂ. ബാബ പറയുന്നു, എൻ്റെ ഓർമ്മയിലൂടെയും നിങ്ങൾ പാവനമാക്കൂ. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ചക്രം കറങ്ങണം. ബ്രാഹ്മണരാണ് യജ്ഞ രക്ഷകരാക്കുന്നത്. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്, കൃഷ്ണന്റെ യജ്ഞമല്ല. സത്യുഗത്തിൽ യജ്ഞം ഉണ്ടാകില്ല. ഇത് ജ്ഞാനയജ്ഞമാണ്. ബാക്കി സർവതും ഭക്തിയുടെ യജ്ഞമാണ്. യജ്ഞത്തിൽ അനേക പ്രകാരത്തിലെ ശാസ്ത്രങ്ങൾ വയ്ക്കുന്നു, നല്ല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിനെ ജ്ഞാനയജ്ഞമെന്ന് പറയാൻ സാധിക്കില്ല. ബാബ പറയുന്നു, രുദ്രനായ എന്റെ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. എന്റെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്നവർക്ക് വലിയ സമ്മാനം ലഭിക്കും. വിശ്വരാജ്യാധികാരം നിങ്ങൾ കുട്ടികൾക്ക് മുക്തി, ജീവൻ മുക്തിയുടെ ഉപഹാരം നൽകുന്നു. ബാബ പറയുന്നു, മനുഷ്യരാണെങ്കിൽ 84 ലക്ഷം ജന്മമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണകണങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ പരോപകാരി, സേവാധാരിയാണ്. നിങ്ങൾ രാവണന്റെ നിർദ്ദേശം അനുസരിച്ച് എന്നെ നിന്ദിച്ചാണ് വന്നത്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഓരോ ചുവടിലും ശ്രീമത് അനുസരിച്ച് നടക്കണം. ബാബ കുട്ടികൾക്ക് നല്ല നിർദ്ദേശം നൽകും, മായ തെറ്റായ നിർദ്ദേശം നൽകും. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. എന്റേതായിട്ട് പിന്നീട് എന്തെങ്കിലും വികർമ്മം ചെയ്താൽ 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. യോഗബലത്തിലൂടെ ശരീരവും പവിത്രമായത് ലഭിക്കും. സന്യാസികൾ പറയുന്നു, ആത്മാവ് നിർലേപമാണ്, ബാക്കി ശരീരം പതിതമാണ്. അതുകൊണ്ട് ഗംഗാ സ്നാനം ചെയ്യുന്നു. അല്ലയോ കുട്ടികളെ, ആത്മാവ് സത്യമായ സ്വർണമല്ലെങ്കിൽ ആഭരണം എങ്ങനെ സത്യമായ സ്വർണത്തിൻ്റെതാകും? ഇപ്പോൾ 5 തത്വങ്ങളും തമോ പ്രധാനമാണ്. നിങ്ങളുടെ ഈ ആത്മീയ ഗവൺമെന്റ് വളരെ വലിയതാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനായി 3 അടി മണ്ണുപോലും കിട്ടുന്നില്ല.
പിന്നീട് നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരികളാക്കുന്നു. അവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള വിശ്വരാജ്യ അധികാരം നൽകുന്നു. ആകാശം, സാഗരം തുടങ്ങിയ സർവ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ഒരു പരിധിയും ഉണ്ടാകില്ല. ഇപ്പോൾ പൂർണ്ണമായും നിർധനരായിരിക്കുന്നു. നിങ്ങളിപ്പോൾ വീണ്ടും വിശ്വത്തിൻ്റെ അധികാരികളാകുന്നു. അതുകൊണ്ട് ശ്രീമത്തനുസരിച്ച് നടക്കണം. ശ്രീമത്തനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ മരിച്ചു. മായയുടെ ഭൂതം രാമനാമം സത്യമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യജ്ഞത്തിൻ്റെ സേവനം വളരെ സ്നേഹത്തോടെ ചെയ്ത് ഓരോ ചുവടിലും ശ്രീമത്തനുസരിച്ച് നടന്ന് ബാബയിൽ നിന്ന് മനസ്സിനിഷ്ടപ്പെട്ട ഫലം, അതായത് വിശ്വരാജ്യ അധികാരം നേടണം. വിനാശം തീർച്ചയായും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വതും തന്നെ സഫലമാക്കണം. ധനമുണ്ടെങ്കിൽ സെന്റർ തുറന്ന് അനേകരുടെ മംഗളത്തിന് നിമിത്തമാകണം. വരദാനം: മനസ്സിലൂടെ തീവ്രഗതിയുടെ സേവനം ചെയ്യുന്ന ബാബയ്ക്ക് സമാനം ദയാഹൃദയരായി ഭവിക്കൂ. സംഗമയുഗത്തിൽ ബാബയിലൂടെ ഏതെല്ലാം വരദാനങ്ങളുടെ ഗജനാവാണോ ലഭിച്ചിട്ടുള്ളത്, അതിനെ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കൂ. ഏതുപോലെയാണോ ബാബ ദയാഹൃദയനായിട്ടുള്ളത്, അതുപോലെ ബാബയ്ക്ക് സമാനം ദയാഹൃദയരാകൂ. കേവലം വാക്കിലൂടെയല്ല, എന്നാൽ തൻ്റെ മനസ്സാവൃത്തിയിലൂടെ, വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് തനിക്ക് ലഭിച്ചിട്ടുള്ള ശക്തികൾ നൽകൂ. അപ്പോൾ അല്പസമയത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം സമ്പന്നമാക്കണോ, അപ്പോൾ തീവ്രഗതിയിൽ സേവനം ചെയ്യൂ. എത്രത്തോളം സ്വയത്തെ സേവനത്തിൽ ബിസിയാക്കുന്നു, അത്രത്തോളം സഹജമായി മായാജീത്തുമാക്കും. സ്ലോഗൻ: തൻ്റെ സന്തുഷ്ടവും പ്രസന്നവുമായ ജീവിതത്തിലൂടെ ഓരോ ചുവടിലും സേവനം ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സേവാധാരി. ഓം ശാന്തി.